സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു പത്രോസ്. വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിലൂടെയാണ് താരം അഭിനയത്തിൽ സജീവമാകുന്നത്. ക്യാരക്ടർ റോളുകളിൽ സിനിമയിലെത്തിയ താരം മറിമായം പോലുള്ള പരിപാടികളിലൂടെ മിനിസ്ക്രീനിലും തിളങ്ങി. കൂടാതെ അളിയൻസ് എന്ന പരമ്പരയും നടിയുടെ കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് 2 സീസണിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മഞ്ജു പത്രോസിനെ കൂടുതൽ പ്രേക്ഷകരും അടുത്തറിഞ്ഞത്. ഷോയിൽ വെച്ച് തന്റെ കുടുംബത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചുമെല്ലാം നടി മനസ്സു തുറന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാറുള്ള മഞ്ജു തന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചെല്ലാം എത്താറുണ്ട്. അതേസമയം നിറത്തിന്റെ പേരിലുള്ള വിമർശനങ്ങളെയും കളിയാക്കലുകളെയും കൊച്ചു പറയുകയാണ് മഞ്ജു പത്രോസ്. ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ച് പറഞ്ഞത്. ഈ വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്റെയും സുനിച്ചന്റെയും ജീവിതവും രണ്ട് എന്റെ നിറവും. അവർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ആർക്കൊക്കെയോ ഇതിന്റെ പേരിൽ ഇപ്പോ ഉറക്കമില്ല. മഞ്ജു വെളുത്തോ, മഞ്ജു വെളുക്കാൻ എന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെളുത്താൽ കൊള്ളില്ലട്ടോ, നിങ്ങൾക്ക് പഴയ ഇരുണ്ട നിറമാണ് നല്ലത്, അതും ഇതുമൊക്കെ വാരത്തേച്ച് ഉള്ള ഐശ്വര്യം കളയല്ലേ, ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ ചിലർ ചോദിക്കും. ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്യണ്ടേ, അതിനെന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കറുത്തുപോയാൽ എന്താണ് കുഴപ്പം, മഞ്ജു ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഈ മഞ്ജുവിനെ അല്ല ഇഷ്ടം, പഴയ മഞ്ജുവിനെയാണ് ഇഷ്ടം എന്നൊക്കെ ചിലർ പറയും. ഇവരോടൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ടാണോ, എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. എന്റെ നിറം കണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടേണ്ട എന്ന് മഞ്ജു പത്രോസ് പറഞ്ഞു. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ബ്ലാക്കീസ് എന്ന് പറഞ്ഞിട്ട്. ചാനലിന് ആ പേരിട്ടതിന് പോലും എന്തൊക്കെ കമന്റുകളാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിറം ഇഷ്ടമാണെന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾക്ക് കോംപ്ലക്സ് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അതിന് ബ്ലാക്കീസ് എന്ന പേരിട്ടത് എന്ന് ചോദിച്ചവർ വരെയുണ്ട്. ഇതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ നിറം ഇഷ്ടമായത് കൊണ്ടാണ് ആ പേരിട്ടത്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഈ 2-വീലറിൻ്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് ബെർണാച്ചൻ കുഞ്ഞ് എന്നാണ് എൻ്റെ മോൻ്റെ പേര്. അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞങ്ങൾ ആ പേരിടുന്നത്. ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ ആ പേരിടുമോ, അഭിമുഖത്തിൽ മഞ്ജു വ്യക്തമാക്കി. അതേസമയം അഭിനയ രംഗത്ത് ഇപ്പോഴും സജീവമാണ് മഞ്ജു. അളിയൻ വേഴ്സസ് അളിയൻ എന്ന പരമ്പരയിൽ പ്രധാന റോളിൽ നടി എത്തുന്നുണ്ട്. കൂടാതെ യൂട്യൂബ് വീഡിയോസുമായും നടി ഇപ്പോഴും എത്താറുണ്ട്. ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോടും ഡാൻസിനോടുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ വിവാഹത്തോടെ കുടുംബവുമായി ജീവിക്കുകയായിരുന്നു. വെറുതെയുള്ള ഭാര്യയിൽ വരുന്നതിന് മുമ്പ് വീടും ഭർത്താവും കുഞ്ഞുമായിരുന്നു എൻ്റെ ലോകം. അവിടെ ഞാൻ സന്തുഷ്ടയായിരുന്നു. എന്നാൽ ഷോയിൽ വന്നതിന് ശേഷമാണ് അതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് മനസ്സിലായത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ ജീവിതം മാറിമറിഞ്ഞതിനെക്കുറിച്ചും താരം പറയുന്നു. ഷോയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ചിന്ത വെറുതെ ഒരു ഭാര്യ എന്നായിരുന്നു. എന്നാൽ ഈ ഷോയിൽ വന്നതോടെ എൻ്റെ കാഴ്ചപ്പാട് മാറുകയായിരുന്നു. പ്രത്യേകിച്ച് അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഷോയിൽ വന്നതിന് ശേഷം തനിക്ക് തിരിച്ചറിവുണ്ടായി. ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഷോയ്ക്ക് പോയതിന് ശേഷമാണ് വെറുതെയല്ല ഭാര്യ എന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ അന്ന് ഞാൻ വീട്ടിൽ ചെയ്തിരുന്ന എല്ലാ ജോലികളും ഇന്നും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ TVയിൽ കാണണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊരാഗ്രഹവും ഇല്ലായിരുന്നുവെന്ന് മഞ്ജു വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയുടെ ഓർമ്മ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരുന്നു.